Hi guys, welcome to Doctor's Vlogs. Doctor's Vlogs in the Matur episode like Everkum Swagadam. In the number, if the church is a National Education Policy 2020 Kurshana. Namal Elaverim National Education Policy Keto, Paksha the endana in the Krithyamai, Mansilakitara, simple language in an explain Jayan Srimikigiana. Moon are a paditan in Sheshamana, Rajitu, Pudia, Vidya Pesanayam, Mandirikinada. Ayrthi Tolarthi Enbatharil, Rajiv Gandhi Kunduana Educational Policy Anna, Muppatinalu Varshamai, Namal continue Chay the Burnada. E Muppatinalu Varshatani Shesham Adimayana, Itum William Attangalka, Namal Educational System Vidhe Maunadu. Rajitinde Vidya Pasari, the Adimudimatana, Kendra Nayamana, Ipol Vandirkinada. Either probability were another Egadesham Korcha Varshangal Edicum Enir Nare. Valere Pradana Margikina Matangalana, Idil Ulkolichirkinada. രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും നമ്മൾക്ക് ഈ ഒരു പോളിസി നിലവിൽ വന്നേക്കാം. എന്നിരുന്നാലും കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയമായി അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടുന്ന പൊതുവിദ്യാഭ്യാസമായാണ് നമ്മളുടെ എഡ്യൂക്കേഷണൽ സിസ്റ്റം മാറുന്നത്. ഇപ്പോൾ നിലവിലുള്ള അംഗനവാടി മുതൽ ഡിഗ്രി വരെയുള്ള എല്ലാ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെയും ഇവ മാറ്റിമറിക്കും. 18 വർഷം കൊണ്ട് 4 ഘട്ടങ്ങളായാണ് വിദ്യാഭ്യാസം. ഇനി ഡോക്ടർ കസ്തൂരി രംഗൻ സമിതിയുടെ ശുപാർശകളിൽ കാര്യമായ മാറ്റങ്ങളൊന്നും വരുത്താതെ തന്നെയാണ് ഈ ഒരു പോളിസി നിലവിലേക്ക് വരാൻ പോകുന്നത്. ഇത് വന്നു കഴിഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ അവകാശ നിയമം അനുസരിച്ച് 6 മുതൽ 14 വയസ്സ് വരെ കുട്ടികൾക്ക് നിർബന്ധിത വിദ്യാഭ്യാസം എന്നുള്ളത് 3 മുതൽ 18 വയസ്സ് വരെ ഇന്ന് മാറ്റപ്പെടുകയും ചെയ്യും. സ്കൂൾ വിദ്യാഭ്യാസത്തിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. 3 വർഷത്തെ അംഗനവാടി പ്രീ സ്കൂൾ പഠനവും ചേർത്ത് 5+3+3+4 എന്ന പാഠ്യരീതിയാണ് ഇനിയും വരാൻ പോകുന്നത്. എന്താണ് ഈ 5+3+3+4 എന്ന് നോക്കാം. ആദ്യത്തെ 5 പ്രീ സ്കൂൾ അംഗനവാടി മുതൽ 2ാം ക്ലാസ് വരെ, അതായത് 3 മുതൽ 8 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങൾ. ഇനിയുള്ള 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ളവർ. 8 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ള കുഞ്ഞുങ്ങളാണ് ഇതിലുൾപ്പെടുന്നത്. 3ാമത് 3 എന്ന് കൊടുത്തിരിക്കുന്നത് 6ാം ക്ലാസ് മുതൽ 8ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ്. 11 വയസ്സ് മുതൽ 14 വയസ്സ് വരെയും അവസാനത്തെ 4 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ്. 14 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കുട്ടികൾ. പ്രീ സ്കൂൾ അല്ലെങ്കിൽ അംഗനവാടി അടങ്ങുന്ന ആദ്യ ഡിവിഷനിൽ അക്ഷരങ്ങളും സംഖ്യകളും മനസ്സിലാക്കുവാനുള്ള അടിസ്ഥാന പഠനം മാത്രമാവും ഉണ്ടാവുക. ഇതിൽ 5ാം ക്ലാസ് വരെ മാതൃഭാഷ അല്ലെങ്കിൽ പ്രാദേശിക ഭാഷയിലായിരിക്കണം പഠനം. 6ാം ക്ലാസ് മുതൽ 9ാം ക്ലാസ് വരെ സെമസ്റ്റർ സിസ്റ്റം നിലവിൽ വരും. 6ാം ക്ലാസ് മുതൽ ഇന്റേൺഷിപ്പോടുകൂടി തൊഴിൽ അധിഷ്ഠിത പഠനമാവും വരിക. ഇതിൽ നമുക്ക് കുട്ടികളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവരുടെ പഠനം സെലക്ട് ചെയ്യാൻ പറ്റും. മെക്കാനിക്കൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ആ ഇൻട്രസ്റ്റ് അനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാം. പാട്ട് പാടാൻ ഇഷ്ടമുള്ളവർക്ക്, ഇൻവെൻഷൻസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക്, സയൻറ്റിഫിക് ആയിട്ടുള്ള തിയറീസ് മനസ്സിലാക്കാൻ ഇഷ്ടമുള്ളവർക്ക് അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് അവരുടെ വിദ്യാഭ്യാസം സെലക്ട് ചെയ്യാൻ പറ്റും. ഇതോടുകൂടി തന്നെ സ്പോർട്സ്, ഗെയിംസ്, മാർഷൽ ആർട്സ് പഠനത്തിൻ്റെ ഭാഗമാവുകയും ചെയ്യും. സ്കൂൾ തലത്തിൽ തന്നെ ആർട്സ്, സയൻസ് എന്നിങ്ങനെയുള്ള വേർതിരിവ് ഇനി അധികം ഉണ്ടാവില്ല. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഉള്ള കഴിവ് കൂടി കണക്കിലാക്കിയായിരിക്കും അവർക്ക് മാർക്സ് കിട്ടുന്നത്. 3, 5, 8 ക്ലാസ്സുകളിൽ നിർബന്ധിതമായിട്ടും അവർക്ക് പരീക്ഷ ഉണ്ടാവും. എല്ലാ ക്ലാസ്സുകളിലും പരീക്ഷ നിർബന്ധിതമാകില്ല. 3, 5, 8 ക്ലാസ്സുകളിലായിരിക്കും നിർബന്ധമായിട്ടും പരീക്ഷ എഴുതണം എന്നുള്ളത്. 3 ഭാഷകൾ പഠിക്കേണ്ടതിൽ സംസ്കൃതം ഒരു ഓപ്ഷണൽ ലാംഗ്വേജായി വരും എന്നത് ഒരു പ്രത്യേകതയാണ്. സെക്കൻഡറി തലത്തിൽ നിങ്ങൾക്ക് വിദേശ ഭാഷകൾ പഠിക്കാനുള്ള അവസരവും കിട്ടും. ഫ്രഞ്ച്, ജർമ്മൻ തുടങ്ങിയ ഭാഷകൾ 9ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ പഠിക്കുവാനുള്ള ഒരു അവസരം നിങ്ങൾക്ക് കിട്ടും. ഇനി കോളേജ് സെക്ഷനിലെ എന്താണ് വ്യത്യാസങ്ങൾ വന്നിരിക്കുന്നതെന്ന് നോക്കാം. UG, PG എന്നിവയിൽ ഭയങ്കരമായ മാറ്റമാണ് വന്നിരിക്കുന്നത്. UG 3 വർഷം അല്ലെങ്കിൽ 4 വർഷം ചെയ്യാവുന്നതാണ്. എന്തെന്നാൽ കുറച്ച് ആളുകൾ ഒരു PSC യോഗ്യത നേടാൻ ഡിഗ്രി ചെയ്യുന്ന രീതിയുണ്ട്. ആ ഒരു എക്സാമ്പിളായിട്ട് വെക്കുകയാണെങ്കിൽ അവർക്ക് 3 വർഷത്തെ കോഴ്സ് ചെയ്താൽ മതിയായിരിക്കും വേഗം ഒരു ജോലിക്ക് കയറാൻ വേണ്ടിയിട്ട്. അതല്ല, ഇനി നമ്മൾക്ക് കൂടുതൽ പഠിച്ച് ഗവേഷണമൊക്കെ ചെയ്യേണ്ടവരാണെങ്കിൽ UG കോഴ്സ് 4 വർഷത്തേക്കുള്ള സെയിം കോഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. PG ചെയ്യാൻ 1 വർഷത്തെ PG 2 വർഷത്തെ PG അത് കോഴ്സിൻ്റെ അനുസരിച്ചിരിക്കും. സെയിം കോഴ്സ് തന്നെ ഡിഫറെൻറ്റ് ഡ്യൂറേഷനിൽ നമ്മൾക്ക് പഠിക്കുവാൻ സാധിക്കും. ഇൻറ്റഗ്രേറ്റഡ് ആയിട്ടുള്ള ബാച്ചിലേഴ്സ് ഡിഗ്രി അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കാനും പറ്റും. MPhil ഇനി ഉണ്ടാവില്ല. ഇനി
കോളേജ് വിദ്യാഭ്യാസത്തിൽ ഏറ്റവും വലിയ പ്രത്യേകത എൻട്രി ആൻഡ് എക്സിറ്റ് സൗകര്യം നിലവിൽ വരും എന്നുള്ളതാണ്. 4 വർഷത്തെ ഡിഗ്രിയാണ് നിങ്ങൾ ചേരുന്നതെങ്കിൽ ഇതിൽ 4 വർഷത്തിനുള്ളിൽ ഏത് അവസ്ഥയിൽ വെച്ചും നിങ്ങൾക്ക് പഠനം അവസാനിപ്പിക്കാം. ഇതുപോലെ പഠനം അവസാനിപ്പിച്ചവർക്ക് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും പഠിക്കണമെന്നുണ്ടെങ്കിൽ റീജോയിൻ ചെയ്യാനുള്ള അവസരവുമുണ്ട്. നിങ്ങൾ ആദ്യം ഒരു ബിടെക്കിന് ചേർന്നു എന്ന് വിചാരിക്കുക. ആ കോഴ്സിൽ നിങ്ങൾക്ക് തീരെ താല്പര്യം തോന്നുന്നില്ല, അല്ലെങ്കിൽ വീട്ടിലെ പ്രശ്നങ്ങൾ കൊണ്ടോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ കോഴ്സ് ഡിസ്കണ്ടിന്യൂ ചെയ്തു എന്ന് വെക്കുക. നിങ്ങൾക്ക് ഏത് വർഷം പഠനം അവസാനിപ്പിച്ചു എന്നതനുസരിച്ച് സർട്ടിഫിക്കറ്റ് ലഭിക്കും. എൻട്രി ആൻഡ് എക്സിറ്റ് നിയമപ്രകാരം 1 വർഷം കംപ്ലീറ്റ് ചെയ്യുകയാണ് നിങ്ങളുടെ ഡിഗ്രി എങ്കിൽ നിങ്ങൾക്ക് 1 ഇയർ കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടും. 2 വർഷം നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും. 3 വർഷമോ 4 വർഷമോ ആ ഡിഗ്രി കോഴ്സിൽ നിങ്ങൾ കംപ്ലീഷൻ നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി സർട്ടിഫിക്കറ്റും ലഭിക്കും. ഇതുപോലെ തന്നെ കുറച്ച് നാൾ കഴിഞ്ഞ് ഡിസ്കണ്ടിന്യൂ ചെയ്ത ശേഷം വീണ്ടും പഠിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ആ കോഴ്സിൽ റീജോയിൻ ചെയ്യുകയും ചെയ്യാം. നമ്മൾ ജോലിയുള്ളവർ പലപ്പോഴും 6 മാസത്തേക്ക് പ്രസവാവധി എടുത്തു പോകില്ലേ, എന്നിട്ട് തിരിച്ച് ജോലിയിൽ കയറുന്നതുപോലെ തന്നെ പഠനവും നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യാനുസരണം വർഷം കറക്റ്റ് ചെയ്യാവുന്നതാണ്. കോളേജ് പഠനത്തിൽ വരുന്ന ഏറ്റവും നൂതനമായ ഒരു മാറ്റം നിങ്ങളുടെ ഡിഗ്രി എത്ര വർഷം ചെയ്തു, എത്ര മാർക്സ് വാങ്ങി എന്നൊക്കെയുള്ള കാര്യങ്ങൾ ഒരു അക്കാദമിക് ബാങ്കിൽ പോയിന്റ്സ് ആയി ക്രെഡിറ്റ് ആവും എന്നുള്ളതാണ്. ഇതൊരു ഡിജിറ്റൽ ലോക്കറായി നമ്മുടെ പോയിന്റ്സ് അവിടെ സേവ് ആകും. നമ്മൾക്ക് ഏത് കാലത്ത് വേണമെങ്കിലും അതിൻ്റെ കൂടെ പോയിന്റ്സ് ആഡ് ഓൺ ചെയ്യുകയും ചെയ്യാം. ഇതൊരു വെർച്വൽ ബാങ്കിങ് സിസ്റ്റം തന്നെയാണ്. അതായത് നിങ്ങളുടെ കഴിവുകൾക്കനുസരിച്ച് കോളേജ് പഠനകാലത്ത് ഡിജിറ്റലായി നിങ്ങളുടെ മാർക്കുകൾ എൻറ്റർ ചെയ്യപ്പെടും. നിങ്ങളുടെ പേര് വിവരങ്ങൾ അടങ്ങിയ ഒരു അക്കൗണ്ടിൽ അക്കാഡമിക് ക്രെഡിറ്റ്സ് ആഡ് ആവും. ഇനിയും നിങ്ങൾ ഭാവിയിൽ ഒരു ഇൻ്റർവ്യൂവിന് പോവുകയാണെന്ന് വെച്ചോ, നിങ്ങൾ സർട്ടിഫിക്കറ്റ്സ് ഒന്നും തന്നെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. നമ്മൾ സാധാരണഗതിയിൽ ആധാർ കാർഡ് ഉപയോഗിച്ച് നമ്മുടെ ഡീറ്റെയിൽസ് കൈമാറുന്നത് പോലെ നിങ്ങളുടെ ചെറിയ ഒരു പാസ്വേഡ് അവിടെ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു കാർഡ് സിസ്റ്റം പോലെ അത് വരുമായിരിക്കും. അപ്പോൾ ആ കാർഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അക്കാഡമിക് നേട്ടങ്ങൾ എല്ലാം തന്നെ നിങ്ങൾ ഇൻ്റർവ്യൂ ചെയ്യപ്പെടുന്നിടത്ത് കിട്ടും. നിങ്ങളുടെ നേട്ടങ്ങളെല്ലാം അവർക്ക് കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് ജോബ്സ് നേടാൻ വളരെ എളുപ്പമാവുകയും ചെയ്യും. അതുപോലെ തന്നെ പ്രൈവറ്റ് ആൻഡ് ഗവൺമെൻറ് കോളേജസിൽ ഇന്ത്യ ഒട്ടിക്ക് ഏത് കോളേജിൽ പഠിച്ചാലും സെയിം സിലബസ് ആയിരിക്കും. അവിടുത്തെ പരീക്ഷകളുടെയും പഠനത്തിൻ്റെയും ഒക്കെ റൂൾസും സെയിം ആയിരിക്കും. നാഷണൽ റിസർച്ച് ഫൗണ്ടേഷന് കീഴിലാവും ഇനിയും ഇതൊക്കെ വരിക. ഓരോ യൂണിവേഴ്സിറ്റിയിൽ പഠനം ഓരോ തരം എന്നത് ഇനിയും ഉണ്ടാവില്ല. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്ത് പഠിച്ചാലും നിങ്ങൾക്ക് ഒരേ നിലവാരത്തിലുള്ള എഡ്യൂക്കേഷൻ ആയിരിക്കും ലഭിക്കുന്നത്. ഇത് എല്ലാ യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ നേടാൻ കോമൺ എൻട്രൻസ് എക്സാമാവും നിലവിൽ വരിക. അധ്യാപകർക്കും സമൂലമായ മാറ്റങ്ങൾ ഈ പദ്ധതിയിൽ ഉണ്ട്. അധ്യാപനത്തിനുള്ള ഏറ്റവും കുറഞ്ഞ യോഗ്യത ഡിഗ്രി ചേർത്തുള്ള 4 വർഷത്തെ ഇൻ്റഗ്രേറ്റഡ് ബി എഡ് ആയിരിക്കും. അധ്യാപകരെ പഠിപ്പിക്കുവാൻ വേണ്ടി നാഷണൽ കൗൺസിൽ രൂപീകരിക്കുകയും ചെയ്യും. മറ്റു മാറ്റങ്ങൾ എന്തെല്ലാമെന്ന് നമുക്ക് നോക്കാം. UGC പകരം ഉന്നത വിദ്യാഭ്യാസ കമ്മീഷൻ ആയിരിക്കും ഇനി നിലവിൽ വരാൻ പോകുന്നത്. മെഡിക്കൽ അല്ലെങ്കിൽ നിയമ മേഖലകൾ ഒഴികെ മുഴുവൻ ഉന്നത വിദ്യാഭ്യാസ രീതികളും ഇതിൻ്റെ കീഴിൽ വരികയും ചെയ്യും. IIT, IIM നിലവാരത്തിലുള്ള മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് യൂണിവേഴ്സിറ്റി ആയിരിക്കും നിലവിൽ വരുന്നത്. എന്താണ് ഈ മൾട്ടി ഡിസിപ്ലിനറി എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച് സിസ്റ്റം എന്ന് നിങ്ങൾക്കറിയാമോ? നിലവിൽ നമ്മൾ ഫിസിക്സ് ഡിഗ്രി ഉള്ള ഒരാളാണെന്ന് വെക്കുക. ആൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ മറ്റൊരു ഡിഗ്രി എടുക്കണമെങ്കിൽ അത് കെമിസ്ട്രിയിലോ മാത്തമാറ്റിക്സിലോ ഒക്കെ മാത്രമേ പറ്റുള്ളൂ. ആ ആൾക്ക് തന്നെ ഫാഷൻ ഡിസൈനിങ്ങിൽ ഒരു ഡിഗ്രി കൂടെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു കാലഘട്ടത്തിൽ പറ്റില്ല. എന്നാൽ ഈ പുതിയ പോളിസി വന്നു കഴിഞ്ഞാൽ ഒരു BTech സ്റ്റുഡൻറ്റിന് ഡാൻസിലോ അല്ലെങ്കിൽ അയാൾ ഇഷ്ടപ്പെടുന്ന ഫാഷൻ ഡിസൈനിങ്ങിലോ വെബ് ഡിസൈനിങ്ങിലോ ഏത് കാര്യത്തിൽ വേണമെങ്കിലും കൂടെ ഒരു ഡിഗ്രി കൂടി എടുക്കാൻ കഴിയും. അതേപോലെ തന്നെ പുതിയ ഗവേഷണങ്ങളും പ്രോത്സാഹിപ്പിക്കാൻ നാഷണൽ റിസർച്ച് ഫൗണ്ടേഷൻ, ഇത് സയൻസ് മാത്രമായിരുന്നു ഇത്രയും കാലം റിസർച്ച് ചെയ്തിരുന്നത്, ഇത് നിലവിൽ വന്നു കഴിഞ്ഞാൽ സോഷ്യൽ സയൻസിൽ നമുക്ക് ഗവേഷണങ്ങൾ നടത്താൻ കഴിയും. സ്കൂൾ നിലവാര നിർണയത്തിന് NCERTക്ക് കീഴിൽ സ്കൂൾ ക്വാളിറ്റി അസസ്മെൻറ്റ് ആൻഡ് അക്രഡേഷൻ ഫ്രെയിംവർക്ക് നിലവിൽ വരികയും ചെയ്യും. ഇന്ത്യയിലെ ഏത് യൂണിവേഴ്സിറ്റികളിലും അഡ്മിഷൻ നേടാൻ കോമൺ എൻട്രൻസ് എക്സാം ഇനി എഴുതിയാൽ മതി. എക്സെപ്റ്റ് മെഡിക്കൽ ആൻഡ് ലീഗൽ, LLB പോലെയും MBBS, BDS പോലെയുള്ള പരീക്ഷകളും ഇതിൽ ഉൾപ്പെടില്ല. ഇനിയും ഡിജിറ്റൽ എഡ്യൂക്കേഷനും ഓൺലൈൻ എഡ്യൂക്കേഷനും ഏറ്റവും കൂടുതൽ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന ഒരു എഡ്യൂക്കേഷണൽ സിസ്റ്റം ആയിരിക്കും ഇനി വരാൻ പോകുന്നത്.
എത്തിക്സ് എന്നത് ഏറ്റവും ചെറിയ ക്ലാസ് മുതൽ ഏറ്റവും വലിയ ഡിഗ്രി വരെ പഠിപ്പിക്കുന്ന ഒരു രീതിയായിരിക്കും ഇനി ഉണ്ടാവുക. നമ്മളുടെ ചില സ്കൂളുകളിൽ മോറൽ സയൻസ് എന്നൊക്കെ പേരിൽ ഇപ്പോഴും അത് നടക്കുന്നുണ്ട്, എങ്കിലും എല്ലാ സ്കൂളുകളിലും ഇല്ല. ഇത് വന്നു കഴിഞ്ഞാൽ എല്ലാ സ്കൂളുകളിലും ഒരേപോലെ തന്നെ എത്തിക്സിന് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നതായിരിക്കും. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 കുറിച്ചുള്ള ഈ ലഘുവായ വിവരണങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിന് വേണ്ടിയിട്ട് ഈ വിവരം ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്.